ഗാസയിൽ ഇപ്പോഴും സർവനാശം വിതച്ച് കൂട്ടക്കൊല തുടരുകയാണ്. ഇസ്രയേൽ അതിനൊപ്പം അധിനിവേശം നടത്തിയ വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ നരവേട്ട തന്നെയാണ് നടക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇതുവരെ 103 പാലസ്തീനയിലാണ് ഇസ്രയേൽ കൊന്നുതള്ളിയത്. ഇതിൽ 30 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 1828 പേർക്ക് ഇതുവരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. റെയ്ഡ് എന്ന പേരിലാണ് പാതിരാത്രിക്ക് യുദ്ധ ടാങ്കുകളും മെഷീൻ ഗണ്ണുകളുമായി പലസ്തീനികളുടെ വീടുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് കയറി ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. വീടുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 1215 പേരെ ഇതിനകം അന്യായമായി അവർ തടവിലാക്കുകയും ചെയ്തു. വർഷങ്ങളായി ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ കൂടാതെയാണത്. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അരങ്ങേറിയ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പാലസ്തീൻ ആരോഗ്യവകുപ്പും ഐക്യരാഷ്ട്രസഭയും നൽകുന്ന കണക്കുകൾ പ്രകാരമാണ് മരണം 103 ആയി സ്ഥിരീകരിച്ചത്. ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. അധിനിവേശം നടത്തി താമസിക്കുന്ന കുടിയേറ്റ ജൂതന്മാരുടെ ആക്രമണത്തിലും ചില പാലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അന്യായമായി ജയിലിലടച്ച പലസ്തീനികളോട് ഇസ്രായേൽ കൊടും ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് തടവുകാർക്ക് വേണ്ടിയുള്ള പലസ്തീൻ അതോറിറ്റി കമ്മീഷൻ തലവൻ ഖാദുറ ഹാരിസ് വാർത്താസമ്മേളനത്തിൽ പറയുന്നു. അവർ ജയിൽ ക്ലിനിക്കുകൾ അടച്ചിട്ടു. തടവുകാരെ ആശുപത്രികളിലേക്കും പുറത്തെ ക്ലിനിക്കുകളിലേക്കും കൊണ്ടുപോകുന്നത് തടയുകയും ചെയ്തു. തുടർച്ചയായ ചികിത്സ ആവശ്യമുള്ള ക്യാൻസർ രോഗികൾക്ക് വരെ ഇതാണ് അവസ്ഥ. സ്ഥിരമായി മരുന്ന് ആവശ്യമുള്ള ഗുരുതര രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നില്ല. തടവുകാരെ എല്ലാവരെയും വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പട്ടിണിക്കിടുകയാണെന്നും അദ്ദേഹം പറയുന്നു. തടവുകാർക്ക് നേരെ ശാരീരിക ആക്രമണങ്ങളും അപമാനകരമായ പെരുമാറ്റവും വർദ്ധിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഏറ്റവും അപകടകരമായ കാര്യം. അറസ്റ്റിലായ എല്ലാവരും ആക്രമിക്കപ്പെടുന്നു. പല തടവുകാരുടെയും കൈകാലുകൾ അടിച്ചൊടിച്ച് കൈവിലങ്ങുകൾ കൊണ്ട് കൈകൾ പുറകിലേക്ക് കെട്ടി നഗ്നരാക്കി കൂട്ടപരിശോധന എന്നിങ്ങനെയുള്ള ഉപദ്രവവും അപമാനവും തുടരുകയാണെന്നും ഖാദുറ ഫാരിസ് പറയുന്നു. ഒക്ടോബർ 7 മുമ്പ് തടവിലാക്കപ്പെട്ട 5200 പേരിൽ കൂടുതലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും താമസിക്കുന്നവരാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 1215 പേരെ കൂടി പിടിച്ചുകൊണ്ടുപോയത്. 56 വർഷത്തെ സൈനിക അധിനിവേശത്തിൻ്റെ ദിവസേന 15-20 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഒക്ടോബർ 7 ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കിഴക്കൻ ജെറുസലേമിൽ നിന്നും എല്ലാ ദിവസവും 120 പേരെയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത്.